രണ്ട് ദിവസമായി ബി ബി പ്ലസ് എപ്പിസോഡിൻ്റെ ഒരു അവസാനവും വരുന്ന ലാലേട്ടൻ വീക്കെൻഡിൽ പറയാനൊരു കാരണവുമാണ് ഇപ്പോൾ കാണിക്കുന്ന അടുക്കളയിലെ മോഷണങ്ങൾ. ശ്രുതി, മിഥുൻ, റിനോഷ് ഈ മൂവരുമാണ് സ്ഥിരം ഒരു പുലർച്ചെ 3 മണിക്ക് ശേഷം അടുക്കളയിൽ മോഷ്ടിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇപ്പോൾ അവരുടെ കൂടെ ഇന്നെങ്ങനെയോ ശോഭയും പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവരുണർന്നു പോയപ്പോൾ ശോഭ കണ്ടിരിക്കാം. ചപ്പാത്തിയിലോ ദോശയിലോ ജാം പുരട്ടിയാണ് അവർ കഴിക്കുന്നത്. ഇന്നലെ അത് ഓറഞ്ച് ആയിരുന്നു. ഇങ്ങനെ നേരം പുലരും വരെ ശ്രുതി മറ്റുള്ളവരുടെ ബെഡിൽ, അതായത് റിനോഷിൻ്റെയും മിഥുൻ്റെയും ബെഡിലിരിക്കുക, അവർക്കൊത്ത് കിച്ചണിൽ വരിക, അങ്ങനെ കഴിക്കുക, ഇതൊക്കെ കണ്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ ചെയ്താൽ, ഓ ഇത് ന്യൂ ജനറേഷനാണ്, നിനക്കൊക്കെ പഴയ ചിന്താഗതിയാണ്, നിങ്ങളൊക്കെ പഴയ കാലത്താണ് എന്നൊക്കെ പറയും. ഇതൊരിക്കലും അങ്ങനെ വളരെ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതായൊന്നും ലൈവ് കാണുമ്പോൾ തോന്നുന്നില്ല. കാരണം ഇവരുടെ ഈ കൂത്തുകളൊക്കെ കുറേ ദിവസമായി. ഞാൻ റിനോഷിനെ അല്ല പറയുന്നത്, കാരണം മിഥുനും ശ്രുതിയും കുറച്ച് ഓവറാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇന്ന് നടന്ന ഈ ഒരു സംഭവം നോക്കിയാൽ മിഥുൻ്റെ ഏറെക്കുറെ ചില ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാകും. ശോഭ ഒരു ചപ്പാത്തിയിൽ ജാം പുരട്ടി കഴിക്കുന്നു. ആ കടിച്ച അറ്റം തന്നെ മിഥുന് കഴിക്കണം. അപ്പോൾ ശോഭ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നീ ഇപ്പുറത്തെ സൈഡ് കടിക്കുമെന്ന്. ഇല്ല, അത് കടിച്ച അറ്റം കടിച്ചാലേ സമാധാനമാകും. ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പലപ്പോഴും ഇതിന് മുമ്പിൽ ലൈവിൽ പല കാര്യങ്ങളും ഒരു പുതപ്പിനടിയിൽ നടന്നത് പലരും കണ്ടു കാണും. വളരെ മോശമായിട്ട് ചിന്തിക്കുന്നവർക്കേ ഇത് മോശമായി തോന്നുള്ളൂ എന്ന് പറയുന്നവരും ആ കുത്തിയിരുന്ന് ലൈവുകളൊക്കെ കണ്ടാൽ ഈ കളികളൊക്കെ എന്താണ്, അവർക്കൊരു രസം, ഒരു ജയിൽ പോലെ ഒരു സ്ഥലത്തല്ലേ, ആ രസം ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും കുറേ പേർ, ഇത് പുറത്ത് പറയുന്നവരെ മോശമായി ചിത്രീകരിക്കാനും കുറേ പേർ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ.